നിങ്ങൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. ഡൽഹിയിൽ പെണ്ണുങ്ങൾക്കും ആറ് സ്ത്രീകൾക്കും ടിക്കറ്റ് ഫ്രീ ആണ്. എത്ര ഡിസ്റ്റൻസ് വരെ പോയാലും അങ്ങനെ ഞങ്ങളെ കുത്തപ്പനാറിലെത്തി. ഇത് കുത്തപ്പനാറാണ്. അപ്പൊ കുത്തപ്പനാറിനുള്ള ഒരു ചരിത്രമാണ്. അപ്പൊ ഞങ്ങള് മൂന്ന് പേരും കൂടെ കുത്തപ്പനാർ തള്ളി മറിക്കാൻ പോവാണ്. വരും ഞങ്ങളുടെ. അതന്നെ ഞങ്ങൾ തള്ളി മറിക്കുന്നത്. വരിക ഇന്ന് കൊറേ ഹിസ്റ്ററീസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഹിസ്റ്ററി പഠിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാം. എന്നുവെച്ചാൽ ഇത് കുറേ ആൾക്കാരുടെ കുറേ കുറേ ഇൻ്റർപ്രിറ്റേഷൻസും ചേഞ്ചസും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അത് മെയിൻ ഐറൺ പില്ലറാണ്. എന്നുവെച്ചാൽ അതൊരിക്കലും റെസ്റ്റ് ആവാത്ത ഇത്രയും മഴ പെയ്ത്. ദാറ്റ്സ് എ വെരി ബിഗ് തിങ്. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. ചരിത്രമൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് ജസ്റ്റ് ബേസിക്. നമ്മളതിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് തള്ളി മറിക്കുന്ന നയിക്കും. സോ ഹ്യൂജ്. ഇതിനകത്ത് ഇത് കൊറേ ഇങ്ങനെ ഇൻസ്ക്രിപ്ഷൻസ് പോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഉറുദുവിൽ, സോറി, അറബ്. അറബ് ആണ് ഇത് എഴുതിയേക്കുന്നത്. എവരും ബ്ലോഗ് എടുത്തോണ്ട് നിക്കുകയാണ് ഇവിടെ. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. കുത്തപ്പനാർ ഞങ്ങള് അവിടെ നിന്ന് തിന്നു തിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെടുപ്പ് എടുക്കാൻ പറ്റുന്ന അവരെ അതിന്റെ ഒന്നും ഐഡിയ ഇല്ല. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തിന്നിട്ട് അപ്പൊ ചെറുപ്പം ടെൻഷനാണ്. ഒരു മദാമിന്റെ കൂടെ ഫോട്ടോ എടുത്ത് പക്ഷെ അത് കറക്റ്റ് ഓരോരോ സ്ട്രക്ചർ കാണിച്ചാലോ നിങ്ങക്ക്. ഒത്തിരി ഡിഫറെന്റ് ആണ്. ഇതിപ്പം പൊട്ടിയതാണോ അത് ഇൻകംപ്ലീറ്റ് ആണോ കൺസ്ട്രക്ഷൻ നടത്തിയതാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതേമാതിരി കൊറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. അത് നിങ്ങളെ കാണിച്ചാലും. അപ്പൊ ഇവിടെ ഒത്തിരി ഫോറിനേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നാണ് ഇന്ന് ഫ്രൈഡേ. ആ, പല പല രാജ്യത്തു നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പൊ നമാജ് പഠിക്കും. നമാജ് അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് പ്രത്യേക സ്ഥലമുണ്ട് പ്രാർത്ഥിക്കാൻ. മുസ്ലിം, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രെയർ ചെയ്യാൻ പ്രത്യേക സ്ഥലം അവരൊരുക്കിയിട്ടുണ്ട് ഫ്രൈഡേ ദിവസം. അപ്പം നമ്മള് അകത്തോട്ടൊക്കെ പോവുകയാണ്. ആ, ഞാനിപ്പോ എനിക്കൊരു ഫോറിന് സായിപ്പിന്റെ മാതാമ്മയുടെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കണം. അപ്പൊ ഞാൻ സായിപ്പിനെ തപ്പി തപ്പി ഇങ്ങനെ നടക്കുകയാണ്. ഹായ് ഗൈസ്, കണ്ടോ ഗൈസ്, വന്ന് അവരുടെ നമാസും പഠിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ അഞ്ചു അങ്ങനെ നടന്നു പോവാണ് അങ്ങോട്ട്. ഇതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിഞ്ഞുകൂടാ ഗൈസ്. അവര് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. Thank you.
കണ്ട ഗൈസ് നിങ്ങളൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ? മിക്ക ആൾക്കാരും കുത്തബ്മിനാറിലൊക്കെ വന്നിട്ടുള്ളവരാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഡൽഹിയിലെ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുത്തബ്മിനാർ. നല്ലതുണ്ടോ, സായിപ്പന്മാരെല്ലാം വലിഞ്ഞ് മണ്ടയിലേക്ക് കയറുന്നുണ്ടോ? എന്താ ഫോട്ടോ എടുക്കാനായിട്ട് അവർ നിൽക്കുന്നതാണ്ടോ? കണ്ട മനോഹരമായ കൊത്തുപണികൾ ചെയ്ത സ്ഥലങ്ങളാണ് ഇവിടെ ഒക്കെ. കണ്ടോ ഗൈസ്, ഇതുണ്ടോ ഗൈസ്, ഗോപുരം വൈസേ, ഗോപുരം പോലെ. താങ്ക് യു. ഇത് ഐറൺ പില്ലർ ആണ്, നിങ്ങളെല്ലാവരും അറിയാലോ. ഇത് ഫേമസ്, വൺ ഓഫ് ദി ഫേമസ് ഐറൺ പില്ലർ. ഇതുണ്ട്, അതിനെ പറ്റി പറയുന്ന ഇതുണ്ട്. ഐറൺ പില്ലർ കാണീര്. ഐറൺ പില്ലർ വൺ ഓഫ് ദി ഫേമസ്, ഒരിക്കലും റെസ്റ്റ് ആവാത്ത. കുത്തബ്മിനാറിന്റെ പോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്യാനിരുന്നായിരുന്നു, പക്ഷെ ഇത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ഇതൊരു ഇത് ഇവിടെ ഖബർസ്ഥാനാണ്. ഒന്നി ഇൽത്തുമിഷ് അല്ലെങ്കിൽ കുത്തബുദ്ദീൻ ഐബക്. ഇവർ രണ്ടിൽ നിന്ന് ആരുടെങ്കിലും ഒരാളുടെ ആണ്, പക്ഷെ ഇതിൽ പേരെഴുതിയിട്ടില്ല. നിങ്ങൾ ഇതിന്റെ സ്റ്റോൺ വർക്ക് കാണണം. ഇത് ആക്ച്വലി ഉർദുവിൽ ഇവരുടെ ഇത് എഴുതിയേക്കുവാണ്. നമ്മൾക്കിത് വായിക്കാൻ അറിയത്തില്ല, അറിയാമെങ്കിൽ നമ്മൾക്ക് എന്താണത് ഇതിന്റെ അർത്ഥം അങ്ങനെയൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ നിങ്ങൾ കാണുന്നില്ല, ഇവിടുന്ന് നിങ്ങൾക്ക് സ്റ്റെയർസ് പോലെ കാണാൻ പറ്റുമായിരിക്കും. ഇത് ഇങ്ങനെ ഇത് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി വാറിന്റെ ടൈമിലൊക്കെ ഇത് പറയുന്നത്, ഇത് ഡയറക്റ്റ് എന്താ താജ്മഹലിനുള്ള റൂട്ടാണ് ഇത്. ഡയറക്റ്റ് വാറിന്റെ ടൈമിൽ ഇവർ അങ്ങോട്ട് പെട്ടെന്ന് പോവാനായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന കവറ് ഇതെല്ലാം മെയിൽ ആൾക്കാരാണ്, പിള്ളേരല്ലേ? അല്ല, കല്യാണം കഴിക്കാത്ത പിന്നെ മരിച്ചു പോകുന്ന ആൾക്കാരാണ്. കല്യാണം കഴിച്ച അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയ ആൾക്കാരുടെ കവറാണ് ഇത്. അല്ലല്ല, ജസ്റ്റ് ഷാദീനികരാ. അച്ഛാ, ഷാദീനി. ഓക്കെ, കല്യാണം കഴിക്കാത്തവർ മറ്റല്ലാത്ത ആൾക്കാരില്ലേ, എന്നുവെച്ചാ കല്യാണം കഴിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇവരുടെ ഇവിടെ ഇങ്ങനെ ഡിസൈൻസ് കാണും, എന്തെങ്കിലും എഴുതിയിട്ടുണ്ട്. പെണ്ണുങ്ങളുടെ ആവുകയാണെങ്കിൽ കൂടുതൽ ഇൻസ്ക്രിപ്ഷൻസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാക്കി, ഇങ്ങനെ ഡിസൈനിൽ പോലെ. അപ്പൊ ഇത് മൂന്ന് കവറാണ്. കിണറുണ്ട്, കിണറ്. കിണറ് കാണിക്കാം നിങ്ങളെ.
ഹ്യൂജ് കിണറാണ്, ഭയങ്കര വലിയ ഒരു ഡയമീറ്ററിലുള്ള ഒരു കിണർ. ആ സമയത്ത് ഇത് ഭയങ്കര ഡീപ്പ് ആയിരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നത് കൊറേ സമയമായല്ലോ, അതുകൊണ്ട് ഇതില് മണ്ണൊക്കെ അടിഞ്ഞ് മഴയൊക്കെ പെയ്ത വറ്റി വരണ്ട് കിടക്കുവാണ്. അപ്പൊ അതുകൊണ്ട് അത്ര ഡീപ്പ് തോന്നുന്നില്ല. കാണാം ഇവിടുത്തെ തൂണില്ലേ, ഇവിടെ ഇങ്ങനെ നടന്ന് നടന്നു പോവാ. അത് കാണിച്ചായിരുന്നല്ലോ നമ്മള്. അല്ല അപ്പച്ചി നടന്നു വരുന്ന ഒരു ഷോർട്ട് വീഡിയോ അപ്പച്ചി കിടക്കാമല്ലോ. ഷോർട്ട് വീഡിയോ ഗൈസ്. അപ്പൊ ഇതിവിടെ നല്ല മനോഹരമായിട്ട് പാർക്ക് പോലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവര് നല്ല സിറ്റിംഗ് ഏരിയ ഉണ്ട്, പാർക്ക് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് ഇവര് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ആൾക്കാർക്ക് വന്നിരിക്കാം, ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാം. ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ ട്രൈപോർഡ് മാത്രമുള്ള സാധനങ്ങൾ വെച്ചോണ്ട് എടുക്കാൻ പറ്റത്തില്ല. ബാക്കി വീഡിയോ ഫോണിൽ എടുക്കാം, അല്ലാതെ ക്യാമറ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജസ് ഉണ്ട്. ഈ കാണുന്ന ഈ ഇത് നല്ല രസമാണ്. ഈ തൂണ് മൂന്ന് ഇതിലാണ് പല പല രീതിയിലായത് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഹിസ്റ്ററി ഇതൊന്നും എനിക്കറിയില്ല. നാട്ടിലൊന്നും ഇല്ലാത്താണ് കണ്ടോ.